നമസ്കാരം. സംസ്ഥാനത്ത് ഓമിക്രോൺ ബാധിതർ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ശബരിമലയിൽ ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കരുതെന്ന് ആരോഗ്യവകുപ്പ്. എണ്ണം കൂട്ടുന്നത് ഉചിതമാവുകയില്ല എന്ന നിർദ്ദേശം സ്റ്റേറ്റ് അറ്റോർണി ജനറൽ എൻ മനോജ് കുമാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. നിലവിൽ 50,000 ഭക്തർക്കാണ് പ്രതിദിന ദർശനാനുമതിയുള്ളത്. ശബരിമലയിൽ ഇനിയും അധികം ഭക്തർക്ക് ദർശനം നടത്താൻ അനുമതി നൽകുന്ന കാര്യം സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് തീരുമാനിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഈ ഒരു സാഹചര്യത്തിലാണ് ഓമിക്രോൺ സാഹചര്യത്തിൽ പുതിയ വിലയിരുത്തലുമായി ആരോഗ്യവകുപ്പ് എത്തിയത്. രണ്ട് ഡോസ് വാക്സിനോ ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാതെ തന്നെ ദർശനം അനുവദിക്കണമെന്നും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ വെർച്വൽ ക്യൂ വഴി കൂടുതൽ ഭക്തരെ അനുവദിക്കണമെന്നും ദേവസ്വം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിൽ സംസ്ഥാനത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം 7 ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമാണ് കോടതി പരിഗണിക്കാൻ സാധ്യത. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട 5 ശബരിമലയിലെ അയ്യനെ തൊഴുതു മടങ്ങി. തൃപ്തി, രഞ്ജുമോൾ, അതിഥി, സജ്ജന, ജാസ്മിൻ എന്നിവരാണ് സന്നിധാനത്തേക്ക് എത്തിയത്. തൃപ്തിയുടെ ഭർത്താവ് ഹൃദിക്കിനൊപ്പമാണ് ഇവർ മല ചവിട്ടിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 കളഭാഭിഷേകത്തിന് ശേഷമായിരുന്നു ദർശനം. സംഘത്തെ പുലർച്ചെ നിലയ്ക്കലിൽ പോലീസ് തടഞ്ഞിരുന്നു. ദേഹപരിശോധനയും നടത്തി. തുടർന്ന് ADMമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അനുമതി നൽകിയത്. 41 വ്രതമെടുത്താണ് ഇവർ എത്തിയത്. ആദ്യം ഏറ്റുമാനൂരിലും പിന്നീട് നിലയ്ക്കലിലും സ്പോട്ട് ബുക്കിംഗിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. മെയിൽ, ഫീമെയിൽ എന്നിവയ്ക്ക് പുറമെയുള്ള മറ്റുള്ളവർ എന്ന ഓപ്ഷനിലൂടെയാണ് സ്പോട്ട് ബുക്കിംഗിന് ശ്രമിച്ചത്. പുലർച്ചെ 4 നിലയ്ക്കൽ കാത്തിരുന്ന ശേഷമാണ് സന്നിധാനത്തേക്ക് വിട്ടത്. ശസ്ത്രക്രിയ നടത്തി സ്ത്രീ ആയില്ലെങ്കിൽ നല ചവിട്ടുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്നായിരുന്നു തന്ത്രിയുടെ നിലപാട്. ട്രാൻസ്ജെൻഡർ ID കാർഡുകളും കൈവശമുണ്ടായിരുന്നു. ജാസ്മിൻ പാലക്കാട് സ്വദേശിനിയും അതിഥിയും തൃപ്തിയും സഞ്ജനയും ഹൃദിക്കും എറണാകുളം സ്വദേശികളുമാണ്. 3 തവണയാണ് തൃപ്തിയും രഞ്ജുമോളും ദർശനം നടത്തുന്നത്.